അമ്മ എനിക്ക് സിന്ദൂരമൊക്കെ ഇട്ട് എൻ്റെ കാല് നന്നായി തടവിത്തന്നു. എനിക്കിപ്പം നടന്നു പോകാൻ പറ്റും. കുന്നിൽ കൊച്ചുകൊടുങ്ങല്ലൂർ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം. വിളിച്ചാൽ വിളികേൽക്കുന്ന കുന്നിൽ കൊച്ചുകൊടുങ്ങല്ലൂരമ്മ ക്ഷേത്രത്തിലെത്തി അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നടക്കുന്നതും ഈ ക്ഷേത്രത്തിനെ പ്രസിദ്ധിയുടെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്നു. എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും വെള്ളിയാഴ്ച ദിവസങ്ങളിലും മാത്രം നട തുറന്ന് പൂജകൾ നടക്കുന്ന കൊച്ചുകൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മനമുരുകി പ്രാർത്ഥിച്ച കാര്യം നേടിയ നിരവധി അനുഭവസ്ഥരാണ് സാക്ഷ്യം പറയുന്നത്. നടക്കാൻ വയ്യാതെ ഇവിടെ എത്തി, ഇവിടെ വന്നു നടക്കാൻ വെച്ചിട്ടും നടക്കാം, പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ എനിക്ക് നല്ല ഇതുണ്ട്. അമ്മയെ കണ്ടതിന് ശേഷം നല്ല ഇതുണ്ട്. എന്തിനു ചെയ്ത എന്റെ മോളെ പ്രശ്നവും എന്റെ പ്രശ്നവും കൊണ്ടാണ്. അമ്മക്ക് എന്തായിരുന്നു പ്രശ്നം? എനിക്ക് ഒരു അതിൻ്റെ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ വർക്കല പിന്നെ ഒരു നരേന്ദ്രദാസിൻ്റെ അവിടെ അല്ല, ഏതാ പേര് മറന്നു, അവിടെയാണ് ഓപ്പറേഷൻ ചെയ്തത്. ചെയ്തിട്ട് 4 മാസമായി. ഇപ്പം എനിക്ക് വീണ്ടും വയ്യ, വയറൊക്കെ പെരുക്കൂ, ഒരു വക കഴിക്കാനും. ഞാൻ നടന്നു കഴിഞ്ഞ് എനിക്ക് ആശ്വാസമുണ്ട്. ഞാൻ കാലത്ത് 5 മണിക്കൊരു ചായ കഴിച്ചുകൊണ്ട് വന്ന ഞാനാണ്. എനിക്കിപ്പോൾ ആരോഗ്യം തന്നെ അമ്മ. 1 മാസമായി ഞാൻ ഈ കാല് വേദന ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങി. കഴിക്കാൻ മരുന്നൊന്നുമില്ല, ഡെയിലി 22 ഗുളിക 20 ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നടന്ന് എത്തിയത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇപ്പം അമ്മ എനിക്ക് സിന്ദൂരമൊക്കെ ഇട്ട് എൻ്റെ കാല് നന്നായി തടവിത്തന്നു. എനിക്കിപ്പം നടന്നു പോകാൻ പറ്റും. എൻ്റെ വേദന എനിക്ക് മാറി തുടങ്ങുന്നു. ഞാൻ നന്നായിട്ട് നടന്നു പോകാൻ പോകുന്നു. ഇനി ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ്. അതുപോലെ മെഡിക്കൽ കോളേജിൽ RCCയിൽ ഞാൻ ചികിത്സിക്കാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോവാതെ വേദന എത്രയും ഞാൻ ദിവസം കൊണ്ട് ഞാൻ സഹിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചാനൽ വഴി ഇതുപോലെ അമ്മയുടെ കാര്യം അറിഞ്ഞത്. അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ അമ്മയെ കണ്ട്, പക്ഷേ അത് അന്ന് പറ്റിയില്ല. ഇന്ന് വന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി. എനിക്ക് ഇന്നലെ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. വേദനയ്ക്ക് ആശ്വാസമുണ്ട്. ഇനിയും ഭക്തജനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവട്ടെ. അമ്മയുടെ അനുഗ്രഹത്തിൽ എനിക്ക് സമാധാനമുണ്ട്. എനിക്കത് മാത്രം മതി.
വേദന ഉണ്ടായിരുന്നു ഇന്നലെ? വേദനയൊക്കെ കുറവുണ്ടായിരുന്നു എനിക്ക്. ഇന്നലെ വേദന കുറവുണ്ടെന്നല്ലേ ഗുളിക കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഗുളിയ തലവേദനയുടെ ഇതുകൊണ്ട് ഞാൻ കഴിച്ചല്ലാതെ മുറിവിൻ്റെ വേദനയ്ക്ക് ഞാൻ കഴിച്ചില്ല. അതിലൊക്കെ എനിക്ക് സുഖമായി. ഞാൻ അപ്പോഴൊക്കെ ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കിടന്നതാണ്. ആ സമയത്ത് എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു. മാറാത്ത രോഗങ്ങളും നീറുന്ന വ്യാധികളുമായി ഈ പുണ്യഭൂമിയിൽ പാദമൂന്നിയവരെ കുന്നിൽ കൊച്ചുകൊടുങ്കല്ലൂരമ്മ കാത്തു സംരക്ഷിക്കുകയാണ്. ട്രാവൻകൂർ മീഡിയ, ആറ്റിങ്ങൽ.